കാലിത്തൊഴുത്തിനേക്കാൾ മോശമായ സാഹചര്യത്തിലാണ് ഇടുക്കി വോളിബോൾ അക്കാദമിയിലെ കുട്ടികൾ മാസങ്ങളായി താമസിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത വാഴത്തോപ്പ് KSEB ക്വാർട്ടേഴ്സിൽ തിങ്ങി ഞെരുങ്ങിയാണിവർ കഴിയുന്നത്. ശുചിമുറിയില്ലാത്തതിനാൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് അടുത്തുള്ള കാടിനെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ഇവർക്ക്. 24 കുട്ടികളാണ് ഇടുക്കിയിലെ വോളിബോൾ അക്കാദമിയിലുള്ളത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും വോളിബോളിൽ മികവ് തെളിയിച്ചവർ. കൂടുതൽ നല്ല പരിശീലനം ലക്ഷ്യമിട്ടാണ് ഇവർ ഇടുക്കിയിലെ അക്കാദമിയിലെത്തിയത്. വാഴത്തോപ്പ് KSEB കോളനിയിലെ കാടിനുള്ളിലുള്ള രണ്ട് പഴയ കെട്ടിടങ്ങളിലാണ് ഇവരുടെ ഹോസ്റ്റൽ. 12 പേർ വീതം ഓരോ കെട്ടിടത്തിലാണ് കഴിയുന്നത്. ഇരിക്കാനും കിടക്കാനും മതിയായ സൗകര്യങ്ങളൊന്നുമില്ല. പലയിടത്തും ചോർന്നൊലിക്കുന്ന മേൽക്കൂര, ഇഴജന്തുക്കൾ വിഹരിക്കുന്ന കാട് പിടിച്ചു കിടക്കുന്ന മുറ്റം. 12 പേർക്കായി ഇവിടെയുള്ളത് ഒരു ശുചിമുറി മാത്രം. ഇതിലാണെങ്കിൽ മിക്കപ്പോഴും വെള്ളവുമില്ല. ഞങ്ങളുടെ അപ്പുറത്തെ ഹോസ്റ്റലിലെ ബാത്റൂമിൻ്റെ ഇത് സെപ്റ്റഡ് ടാങ്ക് പൊട്ടിയിട്ട് ഞങ്ങളിപ്പോൾ മെസ്സിലാണ് പോയി കിടക്കുന്നത്. ഇസിപ്പാ വിരിച്ച് നിലത്ത് കിടക്കുക. ഇവിടെ പിന്നെ മഴയത് ഹോസ്റ്റൽ മൊത്തം ചോർന്നു. ഞങ്ങൾക്കിപ്പോൾ 24 പേർക്ക് ഒരു ബാത്റൂമേ ഉള്ളൂ. സൗകര്യത്തിന് ഞങ്ങൾ കാട്ടിലൊക്കെ പോയാണ് സാധിക്കുന്നത് ചെയ്യുന്നത്. ഇപ്പോൾ രാത്രി പുറത്തു നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. എല്ലാം വരുമ്പോൾ കാലിന് ഫ്രണ്ടിൽ പാമ്പൊക്കെ ഓടിപ്പോകും. എല്ലാം ഉണ്ട്. ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. ഒരു ശുചിമുറിയിൽ 12 പേർ പ്രാഥമിക ആവശ്യങ്ങളും കുളിയും നടത്തേണ്ടതിനാൽ മിക്ക ദിവസവും സ്കൂളിൽ സമയത്ത് എത്താൻ കഴിയാറില്ല. ഇടുക്കി ടൗണിൽ കോടികൾ മുടക്കി പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. ഹോസ്റ്റലെങ്കിലും ഇവിടേക്ക് മാറ്റണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപടിയില്ല. കന്നുകാലിക്കൂടിനേക്കാൾ മോശമായ സാഹചര്യങ്ങളിലുള്ള ഇവിടുത്തെ ജീവിതം തങ്ങളെ മികച്ച കായിക താരങ്ങൾക്ക് പകരം മാറാരോഗികളാക്കി മാറ്റുമോ എന്നാണ് വിദ്യാർത്ഥികളുടെ ആശങ്ക. വാഴത്തോപ്പിൽ നിന്നും KV സന്തോഷ്കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.